ഞാൻ ജയസൻ, ജയദീപ്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ലോണും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലം ആയിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് സർട്ടിഫിക്കറ്റുകളെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ സ്ഥലം എവിടെയെങ്കിലും ഈട് വെക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം വരുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് സർട്ടിഫിക്കറ്റുകൾ നമുക്ക് വില്ലേജിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയായിരുന്നു നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് ഒന്ന് പൊസിഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ലൊക്കേഷൻ സ്കെച്ച്, അതുപോലെ തന്നെ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്. അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് വരാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെൽ ബട്ടൺ അമർത്തിക്കണം. നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്നും വീഡിയോ ചെയ്ത് എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. അതായത് ആദ്യം തന്നെ പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ് അഥവാ കൈവശാവകാശ ജപ്തി രഹിത സാക്ഷ്യപത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, അതായത് നമ്മുടെ സ്ഥലത്തിന് വേറെ ബാധ്യതകളൊന്നും ഇല്ലെന്നും അതുപോലെ സ്ഥലം നമ്മുടെ കൈവശത്തിലാണെന്നും ഒക്കെ കാണിച്ചുകൊണ്ട് നമുക്ക് വില്ലേ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റാണ് കൈവശാവകാശ ജപ്തി രഹിത സർട്ടിഫിക്കറ്റ് അഥവാ പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കരമടച്ച രസീത്, അതുപോലെ തന്നെ ആധാരം, അങ്ങനെ വില്ലിയോസറ് ബോധ്യം വരുന്ന രീതിയിലുള്ള രേഖകളെല്ലാം നോക്കി അദ്ദേഹം വെരിഫൈ ചെയ്ത് വേണമെങ്കിൽ സ്ഥലവും കൂടെ വെരിഫൈ ചെയ്തിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് തരുന്നത്. ഇത് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നതാണ്. അപേക്ഷിച്ച് കഴിഞ്ഞാൽ 7 ദിവസത്തിനകം നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം, അതുപോലെ തന്നെ ആശയയിൽ പോയാലും അങ്ങനെയാണെങ്കിലും നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വില്ലിയോസറാണ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് തരേണ്ടത്. ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് വില്ലിയോസറിൽ നിന്ന് ലഭിക്കുന്നില്ലെങ്കിൽ നമുക്ക് തഹസിൽദാർക്ക് അപ്പീലിന് പോകാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സർട്ടിഫിക്കറ്റിനെ പറ്റി പറയുന്നത്. സംസാരിക്കുന്നത് ലൊക്കേഷൻ സർട്ടിഫിക്കറ്റിനെ പറ്റിയാണ്. അതായത് നിങ്ങളുടെ സ്ഥലത്ത് എത്തിച്ചേരുന്നുള്ള വഴി എങ്ങനെയാണെന്ന് വാശി രൂപേണ എഴുതി തരുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ, അല്ലാതെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രധാനപ്പെട്ട റോട്ടിൽ നിന്നുള്ള നമ്മൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട അടയാളങ്ങൾ, അതായത് പള്ളിയോ അങ്ങനെയുള്ള അല്ലെങ്കിൽ അമ്പലമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ഥലപരിശോധന നടത്തി വില്ലോസർ എഴുതി തരുന്ന സർട്ടിഫിക്കറ്റാണ് ഇത്. ഇത് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അപേക്ഷിച്ച് 5 ദിവസത്തിനകം നമുക്കിത് തരണമെന്നാണ് നിയമം. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് വില്ലിയോസിൽ നിന്ന് ലഭിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടത്ര യോഗ്യത ഉണ്ടായിട്ട് ലഭിക്കുന്നില്ലെങ്കിൽ നമുക്ക് അപ്പീൽ ആയിട്ട് തഹസിൽദാരെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റിനെ പറ്റി പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് ലൊക്കേഷൻ സ്കെച്ചും. ലൊക്കേഷൻ സ്കെച്ച് എന്ന് പറഞ്ഞാൽ ഈ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റിൽ നമുക്ക് എഴുതി തരുവാണെങ്കിൽ ഇതിൽ നമുക്ക് വരച്ച് തരിക, അതായത് പ്രധാനപ്പെട്ട റോട്ടിൽ നിന്ന് ഇന്ന ഭാഗത്തോട് കയറി പ്രധാനപ്പെട്ട അടയാളങ്ങൾ കാണിച്ച് നിങ്ങളുടെ സ്ഥലത്ത് എത്തിച്ചേരാനുള്ള ഒരു ഒരു റൂട്ട് മാപ്പ് എന്ന് പറയാം. റൂട്ട് മാപ്പ് വരച്ച് തരുന്നതാണ് തന്നെയാണ് നമ്മൾ ലൊക്കേഷൻ സ്കെച്ച് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അതായത് ഈ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് നിങ്ങൾ കൊടുക്കുന്ന രേഖകളൊക്കെ തന്നെ ഇതിനും കൊടുത്താൽ മതി. അതായത് കരമടച്ച രസീതും ബാക്കിയുള്ള ഡീറ്റെയിൽസും, നിങ്ങളുടെ എന്താണുള്ളത് അതെല്ലാം കൂടെ കൊടുത്തിട്ട് എന്താണ് ആവശ്യം, ഒരു പ്രത്യേക ആവശ്യത്തിലേക്കാണ് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ അനുവദിക്കുന്നത്. അപ്പം പ്രത്യേക ആവശ്യമെല്ലാം പറഞ്ഞൊരു അപേക്ഷയും വെച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നെങ്കിൽ ഇതുണ്ട്, അത് നമുക്ക് നോക്കി അറിയാം. പിന്നെ നിങ്ങൾ മാക്സിമം ഇത് ഓൺലൈനായിട്ട് നിങ്ങൾ തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ എല്ലാവരും കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്, നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ അപേക്ഷിക്കാം. നമ്മളതിൽ അങ്ങനെ അലിഞ്ഞു കഴിഞ്ഞാൽ നടക്കേണ്ട കാര്യമില്ല, അപേക്ഷിക്കാനായിട്ട് വില്ലയിൽ കയറി ഇറങ്ങി നടക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പോകാൻ സൗകര്യം ഉണ്ടെങ്കിൽ വില്ലയിൽ നേരിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.